എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ആ ചെയ്യുന്ന തെറ്റുകൾ ആരും പരസ്യമായി ചെയ്യാറില്ല, എല്ലാവരും രഹസ്യമായിട്ടാണ് ചെയ്യാറ്. കാരണം നമ്മുടെ ഇസ്സത്തിന് നമ്മൾ വലിയ സ്ഥാനം നൽകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ആരും അറിയാൻ പാടില്ല. വാപ്പ അറിയരുത്, ഉമ്മ അറിയരുത്, ഭാര്യ അറിയരുത്, ഭർത്താവ് അറിയരുത്, മക്കൾ അറിയരുത്, നാട്ടുകാരറിയരുത്, കൂട്ടുകാരറിയരുത്, ഉസ്താദന്മാരറിയരുത്, ഒരാളും അറിയാതെ ഇരിക്കാൻ ഒളിച്ചും പാത്തുമാണ് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നത്. അത് എന്ത് തെറ്റാണെങ്കിലും, ഒരു വീടി വലിയാണെങ്കിലും, ഒരു കറക്കമാണെങ്കിലും, ഒരു ഒളിച്ചോട്ടമാണെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചാറ്റിംഗ് ആണെങ്കിലും, ഒരു ഷെയറിംഗ് ആണെങ്കിലും, എല്ലാം ഒളിച്ചും പാത്തുമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മറ്റാരും അറിയാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന പാപം, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മറ്റൊരാളും അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വലിയ വിഷമമാണ്. നമ്മളുടെ ഇസ്സത്തിനത് കേടാണ്. വാപ്പ അറിഞ്ഞാൽ, ഉമ്മ അറിഞ്ഞാല്, ഭാര്യ അറിഞ്ഞാല്, നാട്ടുകാരറിഞ്ഞാൽ അത് വളരെ മോശമാണല്ലോ എന്ന് കരുതിയിട്ട് ഒളിച്ചും പാത്തുമാണ് നമ്മൾ എല്ലാവരും ആദ്യം തെറ്റ് ചെയ്യുന്നത്. പിന്നെ പിടിച്ചു കഴിയുമ്പോഴാ ലൈസൻസ് കിട്ടിയതുപോലെ പരസ്യമായി ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഈ തെറ്റു ചെയ്യുന്നത് മറ്റുള്ളവര് അറിയുന്നത് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നു. ഞാനും ഭയപ്പെടുന്നു, നിങ്ങളും ഭയപ്പെടുന്നു. എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇത്ര ഭയപ്പെടാൻ എന്താ? ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഈ പറ്റമ്മൽകാരായ ഈ നാട്ടുകാര് എത്ര ദിവസം നിങ്ങളെ കുറിച്ച് പറയും? കൂടിപ്പോയ ഒരാഴ്ച നിങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. കടത്തിണ്ണയിലും പള്ളിയുടെ മുമ്പിലും ബസ് സ്റ്റോപ്പുകളിലും എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ അടുക്കളകളിലും എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളെ കുറിച്ച് കേവലം പോയാൽ ഒന്നോ രണ്ടോ മൂന്നോ ഇല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച, ഒരാഴ്ച ഈ നാട് മുഴുവനും നീ ചെയ്ത ആ ഒരു തെറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, അത് കഴിയുമ്പോൾ അടുത്തത് വരും, പുതിയത് വരും, അവരതിന്റെ പുറകെ പോകും. അപ്പൊ നമ്മൾ ഈ നാട്ടുകാരറിയുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നു. നമ്മൾ കള്ളുകുടിക്കുന്നതും വ്യഭിചരിക്കുന്നതും വൃത്തികേടുകൾ ചെയ്യുന്നതും ആരെങ്കിലും അറിയുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ദുനിയാവില് പടച്ചവനെ, നമ്മുടെ ജനങ്ങളെ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അറിഞ്ഞു കഴിഞ്ഞാല് അത് വല്ലാത്ത നാണക്കേടാണ്, പടച്ചവനെ മാനക്കേടാണെന്ന് കരുതിയിട്ട് ഞാനും നിങ്ങളും വല്ലാതെ ഭയപ്പെടുന്നതെങ്കില്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ മാത്രമല്ല ഭയപ്പെടേണ്ടത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ദുആ കാണാം. ആരാണ് ദുആ ചെയ്യുന്നത്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്യുകയാ. എന്താണ് പടച്ചറപ്പിനോട് ദുആ ചെയ്ത ദുആ എന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങൾ, 6600 പരമ്പരം ആയത്തുകള്, അതിനകത്ത് ഒരുപാട് ചരിത്രങ്ങളും മുന്നറിയിപ്പുകളും താക്കീതുകളും ഉപദേശങ്ങളും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇടന്ന് പറഞ്ഞു തരുന്നല്ലോ. ഒരുപാട് പ്രവാചകന്മാർ ചെയ്ത ദുആ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു ദുആയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാ. എന്താണ് ഇബ്രാഹിം നബി റബ്ബിനോട് ദുആ ചെയ്തതെന്ന് അറിയുമോ? വലാ തുഹ്സിനീ യൗമ യുബഅസൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, എന്താണ് ദുആ ചെയ്തതെന്ന് അറിയുമോ? വലാ തുഹ്സിനീ യൗമ യുബഅസൂ. പടച്ചറബ്ബേ, നാളെ പരലോകത്ത് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന നിന്റെ പരലോകമുണ്ടല്ലോ, ആ പരലോകത്തിന് നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ, അവിടെ നീ എന്നെ നിന്നനാക്കല്ലേ അല്ലാ, എന്നെ നീ അവിടെ മോശക്കാരനാക്കരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പടച്ചറബ്ബിനോട് ദുആ ചെയ്തെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയ
പാവപ്പെട്ടവരെ നമുക്ക് വേണ്ടി ദുനിയാവിൽ ഒരാഴ്ച ചർച്ച ചെയ്യുന്ന ഈ ജനങ്ങൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് അറിയുന്നത് വല്ലാത്ത മാനക്കേടാ, വല്ലാത്ത നാണക്കേടാ. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചറബിന്റെ പരലോകത്ത് അവിടെ വെച്ച് നാണം കിടന്നതിനെ ഞാനും നിങ്ങളും ഓർക്കുന്നില്ലടോ, അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലടോ. അതുകൊണ്ട് ഈ വേദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, പടച്ചവനെ നമ്മളെല്ലാവരും ഇന്നിവിടെ നെളിഞ്ഞു നടക്കുകയാ. എങ്കിലും പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകടത്തിൽ രണ്ടാമത് മോതുമ്പോ ഈ പതാ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിന് കടന്നു വന്നവരോട് പറയട്ടെ, നിന്നെയൊക്കെ നമ്മളെയൊക്കെ എത്ര നല്ലതുപോലെ കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് പുതിയ പളയെ പോലെ പുതിയ പെണ്ണിനെ പോലെ കുളിപ്പിച്ച് ഒരുക്കി പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കിയാൽ പടച്ചവനെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിൽ ഊതുമ്പോ നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. നാളെ പടച്ചറപ്പിന്റെ പല ലോകത്തേക്ക് പട്ടികട കോലത്തിൽ, പന്നികട കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ പല പല വിഭാഗങ്ങളായി ജനങ്ങളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്, അല്ലാന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. ആ കോടതിയെ കുറിച്ചൊന്ന് ചിന്തിക്കടോ. അവിടെ കേവലം കയ്യിലെണ്ണാവുന്നവര് മാത്രമല്ല, ആ പരലോകത്ത് ആരെല്ലാമാണ് ഉണ്ടാകുന്നത്? ഈ ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ അനുയായികള്, എന്റെ പ്രിയപ്പെട്ടവരെ, ആദൻ നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂ നബിയും, അയ്യൂബ് നബിയും, സക്കരിയ നബിയും, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, അവിടുത്തെ അനുയായികള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, സ്വഹാബത്ത്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിദീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, വാപ്പാ ഉമ്മ മക്കള്, കൂടപ്പിറപ്പ്, കുടുംബക്കാര്, കൂട്ടുകാര്, നാട്ടുകാര്, കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിൽക്കുമ്പോ ജനങ്ങള് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. ഈ വേദ കേൾക്കാമെന്നിരിക്കുന്നവര്, നിങ്ങളിൽ ചിലര് നാളെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഒരു വിഭാഗം ജനങ്ങള് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ജനങ്ങള് മുഴുവനും മുഖം തിരിക്കുകയാ. വല്ലാത്ത ദുർഗന്ധമാണ്, വല്ലാത്ത ദുർഗന്ധമാണ്. നാണം കെട്ടവരെ പോലെ പുഴുത്തു നാറിയട്ടെ ദുർഗന്ധമടിക്കുന്ന കോലത്തില്. നാളെ അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുവരുന്ന ചിലരുണ്ടടോ, അവരെ കാണുമ്പോ ജനങ്ങള് മുഖം തിരിക്കുകയാ. അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല, അല്ലാഹു ഒരു പണിഗണനയും കൊടുക്കൂല. പടച്ചവനെ, നാളെ നിന്യന്മാരായി, നിസാരന്മാരായി നാളെ പരലോകത്ത് അല്ലാഹു ഒരു വിഭാഗത്തെ കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ ഒന്നാമത്തെ വിഭാഗമാരാ ആ നിക്കണ ചങ്ങാതിമാരിക്കണില്ലേ? അതീബ് ഉസ്താദ് വൈസി, അവരെ കൂടെ അങ്ങ് പിടിച്ചിരുത്ത്, അവരും കൂടെ ഇരുന്ന എനിക്ക് സമാധാനം. ഇൻഷാ അല്ലാ, ബക്കറ്റ് എടുത്തോണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് വരില്ലേപ്പാ. ബക്കറ്റ് എടുത്തോണ്ട് വഴുതങ്ങോട്ട് തുടങ്ങിയ ഉടനെ ബക്കറ്റ് എടുത്തോണ്ട് വരരുത്. ഇൻഷാ അല്ലാ, ബക്കറ്റ് എടുക്കുമ്പോ ഓടുന്ന ഒരു വിഭാഗമുണ്ട്, അവര് വഴുത് കേക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം നാണം കെട്ടവരെ പോലെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരുന്ന വിഭാഗമാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അൻ ശുഐബ് റളിയല്ലാഹു തആല അൻഹു നബീഹി അൻ ജദ്ദിഹി അൻ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? യുഹ്ശറുൽ മുതകബ്ബിറു അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നാളെ പരലോകത്തേക്ക് അള്ളാഹു നാണം കെടുത്തിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന വിഭാഗം ആരെന്നറിയുമോ?
നിന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നിന്റെ പിതങ്ങള് പറയുകയാ, അഹങ്കാരികളാ. അഹങ്കാരികളെ നാളെ പടച്ചറപ്പ് പരലോകത്തേക്ക് കൊണ്ടുവരുന്ന രംഗമെങ്ങനെയാണെന്നറിയുമോ? പിതങ്ങള് പറയുകയാണ്, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ ജീവിച്ചിരുന്നവരുണ്ടല്ലോ, അവരെ നാളെ എങ്ങനെയാണ് പടച്ചറപ്പ് പരലോകത്തേക്ക് കൊണ്ടുവരുന്നത്? യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ. നബിതങ്ങൾ പറയുകയാണ്, പടച്ചവനെ എങ്ങനെയാണ് നാളെ പരലോകത്തേക്ക് അവരെ കൊണ്ടുവരുന്നതെന്നറിയുമോ? അല്ലാഹുവേ, നമ്മൾക്ക് നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ കറുത്ത ഉറുമ്പുണ്ടല്ലോ, നമ്മുടെ വസ്ത്രങ്ങളിൽ കയറിയിരിക്കുന്ന ചെറിയ ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പിന്റെ രൂപത്തിൽ അല്ലാഹു അവനെ അങ്ങ് ചെറുതാക്കുകയാണ്. അവൻ ഉറുമ്പിന്റെ അത്രയേ ഉള്ളൂ. അല്ലാഹുവേ, നാളെ അത്രയും ചെറിയവനാക്കി അതാ പുടുത്തു നാറുന്ന രീതിയിൽ അല്ലാഹു നാളെ അവനെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാ നബിതങ്ങൾ പറയുന്നു, അംസാലു ദിർനി ഫീ സൂരി ദിജാല യഗ്ഷാഹു മദ്ദുല്ലു. അതാ ഉറുമ്പിന്റെ രൂപത്തിൽ അല്ലാഹുവേ അവൻ അത്രയേ ഉള്ളൂ, ആ ഉറുമ്പിന്റെ അത്രയുള്ള മനുഷ്യനാകി അല്ലാഹു നാളെ അവനെ പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്. എന്ത് ചെയ്തതിന്റെ പേരിൽ എന്നറിയുമോ? ദുനിയാവിൽ നെഞ്ചു പിരിച്ച് നടന്നവനാണ്. എല്ലാവരും എന്നെ ആദരിക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെ കാണുമ്പോ എഴുന്നേക്കണം, എനിക്കെവിടെയും സ്ഥാനം തരണം, പടച്ചവനെ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ വലിയവനാകാർ. അതാ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരുണ്ടല്ലോ പരസ്യമായി, പടച്ചവനെ അതാ നന്മകൾ ചെയ്തിട്ട് ഫ്ലക്സ് അടിച്ച് വെക്കുന്നവരുണ്ട് ല്ലോ, അത് പറയാൻ വേണ്ടി ചെലവിന് കൊടുത്ത് ജനങ്ങളെ കൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. എന്തിനാ, ഞാൻ വലിയവനാണ്, ഞാൻ വലിയവനാണ്, പാപപ്പെട്ടവനെ അവന് പുച്ഛമാണ്. അവനൊരു കാര്യം പറഞ്ഞാൽ പഠിച്ചവനെ എത്ര നല്ലതാണെങ്കിലും അവർ അംഗീകരിക്കില്ലല്ലോ. ബാക്കിയുള്ളവരെ മുഴുവനും അവനെ കാണുന്നത് അലർജിയാ, വല്ലാത്ത ഒരു പുച്ഛമാ. അവരെ കളിയാക്കുകയാ, അവരെ പരിഹസിക്കുകയാ, ഞാനാണ് വലിയവനെന്ന് പറഞ്ഞ് ദുനിയാവില് ജീവിച്ചവന്മാരെ നാളെ പടച്ചറപ്പ് നാണം കെടുത്തിയിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അഹങ്കാരം എന്ന് പറയുന്നത് സാധാരണ ഒരു പാപമല്ല, അത് നിസാര ഒരു തെറ്റല്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവൻ അല്ലാഹുവേ അവന് സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ല, അവന്റെ നന്മകൾ അല്ലാഹുവിന് വേണ്ട, അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകില്ല എന്ന് നബിതങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും പലപ്പോഴും തോന്നാറുണ്ട് എന്തൊക്കെയോ തികഞ്ഞു പോയെന്ന്. നമ്മൾ ആരൊക്കെയോ ആണെന്നുള്ള ഒരു തോന്നല് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് നബിതങ്ങൾ പറയുകയാ, അഹങ്കാരികൾ അല്ലാന്റെ സ്വർഗത്തിൽ കടക്കൂല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും അഹങ്കാരമുണ്ടോ? നമ്മളിൽ ആർക്കെങ്കിലും അഹങ്കാരമുണ്ടോ? നമ്മൾ പറയും ഇല്ലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിൽ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുമല്ല അടയാളവുമുണ്ടോ നബിയേ? കാരണമുണ്ടോ എന്ന് ചോദിച്ചാ എല്ലാവരും പറയുന്നത് ഇല്ല എന്നാ, അഹങ്കാരമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. എങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വല്ല വഴിയുമുണ്ടോ നബിയേ?
അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോ നബി തങ്ങളവിടം പറഞ്ഞു കൊടുക്കുകയാണ്, അതുകൊണ്ട് വഴുത് കേൾക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ, നിങ്ങളിൽ ആർക്കെങ്കിലും അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ ഒരടയാളം പറഞ്ഞു തരാം. ഈ പറയുന്ന അടയാളം നിങ്ങൾക്കുണ്ടോ? ഈ പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നമുക്ക് അഹങ്കാരമുണ്ടെന്നാണ് അതിന്റെ അടയാളം. അതുകൊണ്ട് ഏതാ അടയാളം? ഏതാ? മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് രാജ്യം ഭരിക്കുകയാ. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുകയാണ്. പടച്ചവനെ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഉമർ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് സുബഹിക്ക് ഇമാമത്ത് നിൽക്കാൻ ഖലീഫയായ ഉമർ തങ്ങൾ കടന്നു ചെന്നു. അവിടെ നിന്ന് ഇഖാമത്ത് കൊടുത്തു. പടച്ചവനെ ഉമർ തങ്ങൾ നമസ്കരിക്കുന്നതിന് വേണ്ടി കയറി ഇമാമത്ത് നിൽക്കുകയാണ്. സഹാബികൾ മുഴുവനും പുറകിൽ നിൽക്കുകയാണ്. പടച്ചവനെ അവിടെ നിന്ന് നിസ്കാരം തുടങ്ങി. തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞു ഉമർ തങ്ങൾ കൈകെട്ടുകയാണ്. സഹാബത്ത് മുഴുവനും കൈകെട്ടുകയാണ്. അവിടെ നിന്ന് ഫാത്തിഹ ഓതി പടച്ചവനെ സൂറത്തു ത്വഹ, സൂറത്തു ത്വഹയാണ് ഉമർ തങ്ങൾ ഓതുന്നത്. അങ്ങനെ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പള്ളിക്കകത്തുണ്ട്. അങ്ങനെ സുബഹി നമസ്കാരത്തിൽ ഇങ്ങനെ മുഴുകിയിട്ട് പള്ളിക്കകത്ത് നിസ്കാരം നടക്കുമ്പോ അബൂ ലുലുആ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, അതാ വിഷം കടത്തിയ കടാരയുമായ അല്ലാഹുവിന്റെ പള്ളിയുടെ മിഹ്റാബിലേക്ക് കടന്നു വരികയാണ്. ശ്രദ്ധിക്കണം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ പഠിക്കണേ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ഉമർ തങ്ങൾ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ അതാ കടാരയുമായിട്ടൊരു ശത്രു പള്ളിക്കകത്ത് കയറി വരികയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് വിഷം കടത്തിയ കടാരയങ്ങ് കേറ്റുകയാ. സുബ്ഹാനല്ലാഹ്, പള്ളിയിലെ ഇമാമിനെ കുത്തിമലർത്തിയിട്ട് അവനിറങ്ങി ഓടുകയാണ്. അവന് പോകുന്ന വഴിയിൽ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന 10 17 വരുന്ന സ്വഹാബത്ത് അവരെ കുത്തി പരമേൽപ്പിക്കുകയാണ്. അവിടെ നിന്ന് കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ ഉമർ തങ്ങളുടെ അടിവയറ്റിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാ. നിസ്കരിക്കാൻ കഴിയുന്നില്ല, നിസ്കാരം തുടരാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെന്ന് മനസ്സിലായി എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലെന്ന്. ഉമർ തങ്ങളെ വിളിച്ചു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും ഒന്ന് കേറി ഇമാമത്ത് നിൽക്കടേ. തന്റെ പുറകിൽ നിൽക്കുന്നവരോട് അമീർ അവിടെ ഇമാവ് പറയുകയാ, ആരെങ്കിലും കേറി നിന്ന് ഇമാമത്ത് നിൽക്കടേ. ഉമർ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ പടച്ചവനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് മുന്നിലേക്ക് കേറുകയാണ്. ഉമർ തങ്ങൾ പിടഞ്ഞ് താഴെ വീഴുകയാണ്. ആ സ്വഹാബി നിന്ന് നിസ്കരിക്കുകയാ. തന്റെ കാലിന്റെ ചുവട്ടിൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങൾ മരണവപ്രാളത്തിൽ കിടന്ന് പിടയുമ്പോ എല്ലാവരും നിസ്കരിക്കുകയാ. പടച്ചവനെ ഒരാൾ പോലും അവിടെ നിന്ന് ഇറങ്ങി ഓടിയില്ല. ഒരാൾ പോലും കിട്ടിയ കൈയടിച്ചില്ല. എല്ലാവരും നിസ്കാരത്തിലാണ്, എല്ലാവരും നിസ്കാരത്തിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരപ്പായിൽ ഇങ്ങനെ പിടഞ്ഞു കിടക്കുകയാ. അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി. സ്വഹാബത്ത് മുഴുവനും ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. പടച്ചവനെ ഉമർ തങ്ങൾക്ക് മനസ്സിലായി തന്റെ മരണമെടുത്തെന്ന്. ഉമർ തങ്ങൾ എല്ലാവർക്കും ഉപദേശം കൊടുക്കുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞു. അങ്ങനെ മരണത്തിന്റെ അതാ സക്കറാത്തിന്റെ അവസ്ഥയിൽ ഉമർ തങ്ങളെ കിടക്കുമ്പോ ഉമർ തങ്ങളെ കാണാൻ ഒരുപാട് പേര് കടന്നു വന്നു. പല സ്വഹാബത്തും കടന്നു വന്നു. പലരും ഉമർ തങ്ങളെ വന്ന് സമാധാനിപ്പിച്ചു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ
ചെറുപ്പക്കാരെ കടന്നു വരികയാ, ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയാ. എന്നിട്ട് ചോദിക്കുന്നു, അതാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ഉമറെ സങ്കടപ്പെടുന്നത്? നിങ്ങൾ സന്തോഷിക്കണം ഉമറെ, നിങ്ങൾ സന്തോഷിക്കണം ഉമറെ. ആ ചെറുപ്പക്കാരൻ മരണത്തിന്റെ ആസന്നമായ അവസ്ഥയിൽ കിടക്കുന്ന ഉമറുതങ്ങളോട് ആ ചെറുപ്പക്കാരൻ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. ഉമറേ, നീ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നീ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലവട്ടാ പോയവരാ. ഉമറേ, നിനക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ, നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാകാൻ കഴിഞ്ഞല്ലോ, നബി തങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഹാബിയാകാൻ കഴിഞ്ഞല്ലോ, ബദരീങ്ങളിൽപ്പെട്ട സഹാബികളിൽ പെടാൻ കഴിഞ്ഞല്ലോ. ഉമറേ, നിന്റെ നബി തങ്ങൾ നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു, നിനക്ക് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാകാൻ കഴിഞ്ഞല്ലോ. ആ ചെറുപ്പക്കാരൻ ഉമർ തങ്ങളോട് ചോദിക്കുകയാ, ഇങ്ങനെയൊക്കെ നബി തങ്ങളെ കൊല്ലാൻ പോയ നിനക്ക് അല്ലാഹു നിനക്ക് തന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ചവനെ ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യമാ അല്ലാഹു ഉമറെ നിങ്ങൾക്ക് നൽകിയത്. ചെറുപ്പക്കാരൻ പറയുകയാണ്, അല്ലാഹു ഒരാൾക്കും കൊടുക്കാത്ത ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് നൽകിയത്. മക്കയിലും മദീനയിലും പടച്ചവനെ യുദ്ധം ഹറാമാണല്ലോ. ഈ യുദ്ധം ഹറാമായ നാട്ടിൽ കിടന്നിട്ട് നിങ്ങൾക്ക് ഷഹീദാകാരുള്ള ഭാഗ്യം അല്ലാഹു നൽകിയില്ലേ? നിങ്ങൾ ഇവിടെ കിടന്ന് ഷഹീദാവുകയല്ലേ? ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടപ്പോ. അല്ലാഹുവേ, സന്തോഷം കൊണ്ട് സന്തോഷം കണ്ട ഉമർ തങ്ങളുടെ കണ്ണടം നിറഞ്ഞു ഒഴുകുകയാ. ഇതെല്ലാം പറഞ്ഞിട്ടാ ചെറുപ്പക്കാരൻ തിരിച്ചു നടക്കുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാഹു ഒരു കാഴ്ച കാണുകയാ. ആ ചെറുപ്പക്കാരൻ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങി പോകുമ്പോ ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാണ്. ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ ബുനൈ, ഏ പൊന്നുമോനെ, ഒന്ന് നിൽക്കണേ മോനെ, ഒന്ന് നിൽക്കണേ മോനെ. തന്റെ മനസ്സിന് കുളിർമയുണ്ടാകുന്ന സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് മടങ്ങി പോകുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു നിർത്തിയിട്ട് ഉമർ തങ്ങൾ പറഞ്ഞത്, മോനെ നിന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ കിടക്കുകയാ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അത് നിര്യാണിക്ക് താഴെ കിടക്കുകയാ. മോനെ, അത് പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. നിര്യാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാള് നിര്യാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടന്നാ അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ആദരവെന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങാനുള്ളതല്ല, അത് അല്ല തരണം. അത് അല്ലാഹു തരണമെങ്കിൽ അല്ലയാണ് ഓരോ മനുഷ്യന്റെ മനസ്സിൽ കൊടുക്കുന്നത്. അതാ പണ്ടത്തെ ചില ഹാജിയാക്കന്മാർ വരുമ്പോ അറിയാതെ എഴുന്നേറ്റ് പോകും. നമ്മളൊക്കെ ചിലരെ കാണുമ്പോ അറിയാതെ എഴുന്നേറ്റ് പോകും. എന്തുകൊണ്ടാത് പടച്ചറപ്പ് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്, അത് പടച്ചറപ്പ് കൊടുക്കുന്ന ഒരു അംഗീകാരമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരം ഒരു കടുകുമണികളുടെ അളവ് പോലും വേണ്ട. അഹങ്കരിക്കാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ, പടച്ചറപ്പിന് മാത്രമേ അഹങ്കരിക്കാനുള്ള അവകാശമുള്ളൂ. ഈ ദുനിയാവിൽ ഒരിത്തനും അഹങ്കരിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ അഹങ്കരിച്ചവരെ മുഴുവനും അല്ലാഹു തരിപ്പണമാക്കിയ ചരിത്രമുണ്ടോ? ഈ ലോകത്ത് അഹങ്കരിച്ചവനാണ് ഫിർഔൻ. ആ ഫിർഔനെ ഇന്ന് കാണാം ഈജിപ്തിൽ പോയാൽ. വർഷങ്ങളോളം കടലിനകത്ത് കിടന്നിട്ടും നശിച്ചു പോകാതെ ഖിയാമത്ത് നാൾ വരെയുള്ളവർക്ക് മുഴുവനും പാഠമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നും അവനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ സൂക്ഷിച്ചു വെക്കുമടോ. കാരണം അവൻ ആരാണെന്നറിയുമോ? അവനാണ് പറഞ്ഞത്, അന റബ്ബുക്കുമുൽ അഅലാ, ഞാനാണ് റബ്ബൻ
എന്ന് പറഞ്ഞ ഫിർഔന്, ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞത്. പടച്ചവനെ മൂസാ നബി അലൈഹിസ്സലാം അവനോട് പറഞ്ഞു, മഴ പെയ്യിപ്പിക്കുന്നത് അല്ലയാ. അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആകാശത്തു നിന്നും മഴ വരുമ്പോ ഭൂമിയിൽ വന്ന് വീഴണമെങ്കിൽ എന്റെ ഭൂമിയാണ് ഈ നാട്, ഈ ഭൂമി എന്റേതാണ്, ഈ മണ്ണ് എന്റേതാണ്, എന്റെ മണ്ണിൽ മഴ വെക്കണം, അതാ മഴ വന്ന് വീഴണമെങ്കിൽ ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞവനായിരുന്നു ഫിർഔൻ. എന്തേ ഖിയാമത്ത് നാള് വരെയുള്ളവർക്ക് അല്ലാഹു കാണാൻ വെച്ചിട്ടുണ്ടല്ലോ, നിനക്ക് കാറൂനിന്റെ ചരിത്രം അറിയുമോ? ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നവനാ കാറൂന്, അവൻ ഇന്നും മണ്ണിനടിയിലേക്ക് ഖിയാമത്തെ നാള് വരെ താഴ്ന്നുകൊണ്ടിരിക്കുകയാ. ആ കാറൂന് പണം കൊണ്ടൊരുപാട് അഹങ്കരിച്ചവനാ. പടച്ചവനെ റോഡിലൂടെ നടന്നു വരുമ്പോ കാണാൻ നിൽക്കുന്നവർക്ക് ഇങ്ങനെ സ്വർണത്തിന്റെ നാണയങ്ങൾ പൂ വിതറുന്നത് പോലെ വാരിക്കൊടുത്തവനാ. ആ കാറൂനിന് അള്ളാഹു എന്താണ് ചെയ്തതെന്ന് പരിശുദ്ധമായ ഖുർആൻ, ഇന്ന കാറൂന മിൻ ഖൗമി മൂസാ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാറൂനിന്റെ ചരിത്രം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇന്നും പറഞ്ഞു തരുന്നുണ്ടോ? അതുകൊണ്ട് നബി തങ്ങളെ പറയുകയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നാണം കെട്ടവരെ പോലെ നിന്യന്മാരായി നിസാരന്മാരായി അള്ളാഹു പരലോകത്ത് കൊണ്ടുവരുന്ന ഒന്നാമത്തെ വിഭാഗമാരാ, അത് അഹങ്കരിച്ച് നടക്കുന്നവരാ, അഹങ്കാരികളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? നബിതങ്ങൾ പറയുകയാ, രണ്ടാമത്തെ വിഭാഗമാരാ, അവരോട് നാളെ അള്ളാഹു സംസാരിക്കാറില്ല. അവര് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ അള്ളാഹു അവരുടെ മുഖത്ത് നോക്കാറില്ല, അള്ളാഹു അവരോട് ഒരു കരുണയും കാണിക്കാറില്ല. അങ്ങനെ നാണം കെട്ട് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ, യാ അബാദർ, നബിതങ്ങൾ പറയുകയാ, ഇന്നക ളഈഫുൻ വ ഇന്നഹാ അമാനതുൻ വ ഇന്നഹാ യൗമൽ ഖിയാമത്തി ഖസിയും വ നദാമാ. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സ്വഹാബ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്നവനുണ്ടല്ലോ, അവനെ നാളെ അള്ളാഹു നാണം കെടുത്തി പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു, പടച്ചവനെ അത് രാജ്യം ഭരിക്കുന്ന കാര്യമാകട്ടെ, അള്ളാഹുവേ ഒരു സംസ്ഥാനം ഭരിക്കുന്ന കാര്യമാകട്ടെ, അല്ലെങ്കിൽ പടച്ചവനെ ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന കാര്യമാകട്ടെ, അല്ലെങ്കിൽ ഒരു മഹല്ല് പരിപാലിക്കുന്ന കാര്യമാകട്ടെ, ഇവിടെ മന്ത്രിമാരില്ല, എം എൽ എ മാരില്ല, എം പിമാരില്ല, പ്രസിഡന്റുമാരില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിനക്കൊരു സ്ഥാനം നൽകിയാൽ, നിനക്കൊരു ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തത്തിൽ നീ വീഴ്ച വരുത്താൻ പാടില്ല. അൽഹംദുലില്ലാ, നമ്മുടെ കേന്ദ്രങ്ങൾ പള്ളിയാണല്ലോ, ആ പള്ളി പരിപാലിക്കുന്നവർ മനോഹരമായ ഒരു പള്ളി കെട്ടിയടോ. പടച്ചവനെ ഒരു കടയുടെ വലിപ്പം മാത്രമുണ്ടായിരുന്ന ഒരു ചെറിയ മസ്ജിദ് ഇന്ന് കണ്ണിന് കുളിർമയുള്ളതാകാർ മനോഹരമായി പടച്ചവനെ കണ്ട കാണുന്നവർക്ക് മുഴുവനും കൊതി തോന്നുന്ന രീതിയിൽ മനോഹരമായിട്ടൊരു പള്ളി ഇവിടെ പണിതു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ പരിപാലകരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവര്, അത് പള്ളി പരിപാലനമാണെങ്കിലും പള്ളിയിലെ ഇമാമാണെങ്കിലും ഒരു ഉത്തരവാദിത്തം അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയാൽ പള്ളിയൊക്കെ മനോഹരമായി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനിയിപ്പോ അതൊക്കെ തുടങ്ങും, ഞണ്ടുകൾ തലപൊക്കുന്നത് പോലെ പള്ളിയൊക്കെ ആയി കഴിയുമ്പോ അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ വീഴ്ച വരുത്തരുത്. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തം നീ പരിപൂർണമായി പാലിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാറിയുമോ, അല്ല പറയുകയാണ് എന്റെ പള്ളി പരിപാലിക്കേണ്ടവൻ ആരാണെന്നറിയുമോ, അല്ലാഹു പറയുകയാ എന്റെ വീട് പരിപാലിക്കേണ്ടവൻ ആരാണ്, അവനുണ്ടാകേണ്ട യോഗ്യത എന്താണ്, അവനുണ്ടാകേണ്ട ക്വാളിറ്റി എന്താ. അല്ലാഹു പറയുന്നു ഇന്നമാ ഉമറു മസാജിദ അല്ലാ മൻ ആമന ബില്ലാ, അവൻ എന്നെ കൊണ്ട് വിശ്വസിക്കുന്നവനാകണം. ഈ പ്രപഞ്ചത്തിന് ഒരു അധിപനായ പടച്ചിറപ്പുണ്ടെന്ന് ആരാധരക്കറുകൻ അല്ലാഹു വല്ലാതെ മറ്റൊരു ഇലാഹില്ല. അവൻ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവനായിരിക്കണം, അവൻ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവനായിരിക്കണം. താടിയുള്ളവൻ മാത്രമല്ല, തഴമ്പുള്ളവനല്ല, ഹൃദയത്തിനകത്ത് അല്ലാഹന് വിശ്വാസമുള്ളവനായിരിക്കണം. രണ്ട്, നിസ്കരിക്കുന്നവനാകണമെന്നല്ല, സദക്ക കൊടുക്കുന്നവനാകണമെന്നല്ല, ഹജ്ജ് ചെയ്തവനാകണമെന്നല്ല, കോടിക്കണക്കിന് ആസിയുള്ളവനാകണമെന്നല്ല, പ്രായമുള്ള ആളാകണമെന്നല്ല. അല്ല പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ, മനാമന ബില്ലാ വല്യൗമിൽ ആഖിറ. എടാ സിറാജേ, പരലോകമെന്ന് പറയുന്ന ഒരു ദിവസമുണ്ടടാ. പറയുകയാ, നീ ഞാനുണ്ടെന്ന് വിശ്വസിക്കണേ. രണ്ട്, അന്ത്യദിനമെന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ ഞാൻ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പിടിച്ചു നിർത്തിയിട്ട് സർവ്വതം ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് കൂടെ നീ വിശ്വസിക്കണം. എന്നിട്ട് വേണം ഈ പണിക്കിറങ്ങാൻ. അത് സാധാരണ ഒരു പറച്ചലല്ല, അതൊരു ഭീഷണിയാ മോനെ, അത് വല്ലാത്ത ഒരു മുന്നറിയിപ്പാട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ്, ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്ക് ഉറപ്പേ, നല്ല രീതിയിൽ നിന്റെ പള്ളി പരിപാലിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. വീഴ്ചകളില്ലാതെ നല്ല രീതിയിൽ പരിപാലിക്കാനുള്ള തൗഫീക് കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് നല്ല നിലയിൽ നീ അത് പാലിക്കണേ. നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ല, ഞങ്ങൾ രാജ്യം ഭരിക്കുന്നവരല്ല, പഞ്ചായത്ത് പരിപാലിക്കുന്നവരല്ല, പള്ളി പരിപാലിക്കുന്നവരല്ല, അതുകൊണ്ട് ഞാനും നിങ്ങളും രക്ഷപ്പെട്ടു എന്ന് കരുതുന്നുണ്ടെങ്കിലോ, വാപ്പാ നീ ഭരണാധികാരിയാണ്, നീ ഭരണാധികാരിയാണ്, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ല, പഞ്ചായത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു വാർഡിന്റെ ഭരണാധികാരിയല്ല, പിന്നെ നീ എവിടത്തെ ഭരണാധികാരി എന്നറിയുമോ, നിന്റെ വീട്ടിലെ ഭരണാധികാരി നീയാവാപ്പാ. നീ നിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്, അവിടെയാണ് നീ പരിപാലിക്കുന്നത്, നീ അവിടെയാരെയാണ് ഭരിക്കുന്നത്. നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, നീ ചെലവിന് കൊടുക്കുന്ന നിന്റെ ഭാര്യ സന്താനങ്ങളുണ്ടല്ലോ, അവരെയാണ് നീ ഭരിക്കുന്നത്. അവരെ അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന അമാനത്താ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ നിന്റെ ഭാര്യ. ഇത്തഖുല്ലാഹ ഫിന്നിസാ. നബിതങ്ങൾ തന്റെ അവസാന പ്രഭാഷണത്തിന് സ്വഹാബത്തിനോട് പറഞ്ഞ വാക്കാട്, സ്വഹാബ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിന്റെ ഭാര്യയുടെ തെറ്റ് തിരുത്തി കൊടുക്കേണ്ടത് നീയാ, നിന്റെ ഭാര്യ മര്യാദ പഠിപ്പിക്കേണ്ടത് നീയാ, നിന്റെ മക്കൾക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചറപ്പിന്റെ പല ലോകത്ത് ഈ വേദ കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പമാര് നിങ്ങളിൽ പലരും നാളെ അല്ലാഹുടെ കോടതിയിലേക്ക് കടന്നു വരികയാണ്. നാണം കെട്ടവരെ പോലെ, വൃത്തികെട്ടവരെ പോലെ, പുഴുത്തു നാറിയ കോലത്തില് നാളെ അല്ലാഹുവിന്റെ പല ലോകത്തേക്ക് കടന്നു വരികയാണ്. റബ്ബ് മുഖത്ത് നോക്കില്ല, അല്ലാഹു കരുണ കാണിക്കില്ല, അല്ലാഹു സംസാരിക്കാറില്ല, അല്ലാഹു നിന്നെ പരിഗണിക്കുക പോലുമില്ല. അങ്ങനെ നാണം കെട്ടു പല ലോകത്ത് നിൽക്കുന്ന വിഭാഗമാരാ, കേൾക്കണേ ഉപ്പമാര്, കേൾക്കണേ ഉപ്പമാര്, ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് നീ കണ്ടവനാട്, ഇത് പാപമാണെന്ന് നിനക്കറിയാ, നീ പാപമാണെന്ന് പറയുന്നവനാട്, സ്വന്തം ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ, നിന്നെ അല്ല
അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വന്തം ഭാര്യയും സ്വന്തം മക്കളും തെറ്റ് ചെയ്യുന്നു, നിനക്കറിയാതെ തെറ്റാ, അത് പാപമാണെന്ന്. നീ തിരുത്തുവോ? നീ തിരുത്തൂല്ല, മിണ്ടാതെ നടക്കും, നിന്നെ റബ്ബ് വെറുതെ വിടൂല. ഞാൻ പറഞ്ഞു വന്നത് തെറ്റ് തിരുത്ത്, മക്കൾ തലയിൽ തുണികിട്, അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നല്ലതുപോലെ അദബ് പഠിപ്പിക്ക്, മര്യാദ പഠിപ്പിക്ക്, നല്ലതുപോലെ വസ്ത്രം ധരിപ്പിക്ക്. അവകാശമല്ലേ ഉസ്താദ്, ഇടുന്നതും ഇടാത്തതും അവരുടെ ഇഷ്ടമാണ് എന്ന് പറയുന്നവരുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഭാര്യ 40-50 വയസ്സ് കഴിഞ്ഞ മുടി നരച്ചു പോയ ഉമ്മ പോലും തലയിൽ തുണിയിടാ വല്ലാത്ത മടിയാ. എങ്കിലൊരു ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്തെന്നറിയുമോ? ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്താ? ജന്നത്തിൽ ബക്കി എന്ന് പറയുന്ന കബർസാറിൽ ഞാനും നിങ്ങളും ഫാത്തിമ ബീബിയുടെ കബർ സിയാറത്ത് ചെയ്യാ പോകുമല്ലോ. ആ ജന്നത്തിൽ ബക്കി എന്ന് പറയുന്ന കബർസാറിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ മധ്യഭാഗത്തൊരു ഖബർ കാണാ, അടയാളം വെച്ചിരിക്കുന്ന ഒരു ഖബർ കാണാ. ആരുടെ ഖബർ എന്നറിയുമോ? സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാർ. ആരാണ് ചെറുപ്പക്കാര? ഉസ്മാന് തങ്ങളെ പോലെയാകണം ഒരു ഭർത്താവ്, ഉസ്മാന് തങ്ങളെ പോലെയാകണം ഒരു ഭർത്താവ്. പഠിച്ചവനെ ഉസ്മാന് തങ്ങളെ വീടിനകത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. 600 വരുന്ന ശത്രുക്കൾ അന്യ രാജ്യത്ത് നിന്ന് കടന്നു വന്നിട്ട് ഉമർ തങ്ങളുടെ അതാ ഉസ്മാന് തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്, നിസ്കരിക്കാൻ പോലും പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല, ഒരാളെ പോകാനും തിരിച്ചു വരാനും സമ്മതിക്കുന്നില്ല. വെള്ളിയാഴ്ച പോലും വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ വീടിനകത്ത് തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആലാഹു പടച്ചറപ്പേ കുളിച്ചിരിഞ്ഞിട്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കാര പായിലിരുന്ന് ഖുർആൻ ഓതുകയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കള് വീടിനകത്തേക്ക് ഇടിച്ചു കയറുകയാണ്. ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ വാതിൽ തകർത്തു, അകത്തേക്ക് പാഞ്ഞു കയറി ഉസ്മാൻ തങ്ങളുടെ താടിയിൽ പിടിച്ചു. എന്നിട്ടവര് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് വാളുകൊണ്ട് വെട്ടുമ്പോ തന്നെ കണ്ണിന്റെ മുമ്പിലിട്ട് ഉസ്മാന് തങ്ങളുടെ ഭാര്യയായ നൈല ബീബി റളിയല്ലാഹു തആല അൻഹ ആ നൈല ബീബിയുടെ കണ്ണിന്റെ മുമ്പിലിട്ട് തന്റെ ഭർത്താവിനെ വെട്ടി നുറുക്കുമ്പോ പെണ്ണാണല്ലോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുകയാ, പേടിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുകയാ. നൈല ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റപ്പോ തലയിലിട്ടിരുന്ന തുണിയൊന്ന് മാറുകയാ, തലയിലിട്ടിരിക്കുന്ന തുണിയൊന്ന് മാറുകയാണ്, ഒരു മുടി പുറത്തേക്ക് വീഴുകയാണ്, ഒരു മുടി പുറത്തേക്ക് വീഴുകയാണ്. ആ മരണവപ്രാളത്തിൽ കടന്ന് പിടയുന്ന ഉസ്മാൻ തങ്ങള് അവിടെ നിന്ന് വിളിക്കുന്നു, നൈല ഇവരെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നൈല ഇവരെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നൈല എനിക്കിവരെ പേടിയില്ല, നൈല എനിക്ക് പേടി എന്താണെന്നറിയുമോ? നിന്റെ ഔറത്തിവരെ കാണുന്നു, നൈല നിന്റെ മുടി അന്യ പുരുഷന്മാര് കാണുന്നു, അതുകൊണ്ട് തലമറയ്ക്കുനായില്ല, ഹിജാബ് ധരിക്കുനായില്ല. എന്റെ കാര്യം വിട്ടേക്ക്, നീ അല്ലാഹുവിനെ ഭയക്കണേനായില്ല. തന്റെ ഭാര്യ പേടിച്ച് പറച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ സമയത്ത് തന്റെ തലയിലെ ഒരു മുടി പുറത്തേക്ക് വീണപ്പോ അതാ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവ് പറയുകയാ, എന്നെ വിട്ടേക്കിനായില്ല, അല്ലാഹുവിനെ ഭയക്കുമോളെ, നിന്റെ തലമുടി പുറത്ത് കാണുന്നു, അന്യ പുരുഷന്മാര് കാണുന്നു, ആ തലമുടി ഔറത്താണ്, നൈല അതുകൊണ്ട് നീ ഹിജാബ് ധരിക്കണേ.
സ്മാരകങ്ങളും മരണത്തിന്റെ വേളയിൽ പറഞ്ഞു കൊടുത്തെങ്കിലോ ഈ വേള കേൾക്കാൻ വന്നിരിക്കുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, നിനക്ക് പറയാൻ കഴിയുമോ നിന്റെ ഭാര്യ അവറത്ത് മറയ്ക്കുന്നവളാണെന്ന് പറയാൻ കഴിയുമോ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണെന്ന് പറയാൻ കഴിയുമോ, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് നീയല്ലേ, സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്നത് നീയല്ലേ, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് നീയല്ലേ, ചെലവിന് കൊടുക്കുന്നത് നീയല്ലേ, ആ ഭാര്യ തെറ്റ് ചെയ്യുമ്പോ തിരിച്ചു കൊടുക്കാനെ കഴിയാത്തതെന്ത്? അത് വല്ലാത്ത പാപവാചരപ്പക്കാര പടച്ചറപ്പേ, നിന്റെ മക്കള് തെറ്റ് ചെയ്താൽ പെങ്ങളെ ഹിജാബും ധരിച്ചു കൊണ്ട് നടക്കുന്ന പെങ്ങള് സ്വന്തം മക്കള് തെറ്റ് ചെയ്താൽ എന്തേ തിരുത്താത്തത്, എന്തേ തിരുത്താത്തത്, പടച്ചവനെ ഇന്നത്തെ മക്കള് സാധേ മക്കള് നന്നാകാ ദുആ ചെയ്യണേ. ഉള്ള മാതാപിതാക്കൾ പറയാറുണ്ട്, ഉസ്താദെ മക്കള് നന്നാകാൻ ദുആ ചെയ്യണം, ഇവിടെ ചങ്ങാതി വെറുതെ നന്നാവൂല മക്കള്, മക്കള് നന്നാകണമെങ്കിൽ അതിന് വലിയ കഷ്ടപ്പാടുണ്ട്, ഒരു ദിവസം കൊണ്ട് മക്കള് നേരെയാകില്ല, മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരേ പെണ്ണുങ്ങളെ അടിച്ചമർത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇവരെ അടിമകളാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അവരെ നിങ്ങൾ പരിപാ നിങ്ങൾ അവരെ ഭരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പരിശുദ്ധമായ ദീൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ, അത് മാത്രമേ അനുസരിക്കാനും പാടുള്ളൂ, അല്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്ന് യൂട്യൂബുകൾ ഉണ്ടല്ലോ, ഇന്ന് യൂട്യൂബ് ചാനലുകളുടെ ലോകമാണല്ലോ, അള്ളാഹുവേ സ്വന്തമായിട്ട് പരിശ്രമിച്ചിട്ട് പണം കിട്ടാതെ വരുമ്പോ മകർ കൊടുത്ത വിവാഹം കഴിച്ച ഭാര്യ യൂട്യൂബിൽ ഇറക്കുകയാ പണമുണ്ടാക്കാർ, അനുസരിക്കേണ്ട പെങ്ങള് ഫർദയിൽ ഹിജാബും ഇട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണിനോട് പറയുകയാ, നീ സാരി ഉടുത്തിയാ മതി, നീ ചുരിദാർ ഇട്ടാ മതി, വേണ്ട പെങ്ങളെ അനുസരിക്കണ്ട, കണ്ടവന്റെ കൂടെ നിൽക്കാൻ കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കരുത് പെങ്ങള്, അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ മാത്രമേ അനുസരിക്കാവൂ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനുസരിക്കാൻ ദീൻ പറയുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പറയുമ്പോ രണ്ടു വശവും പറയണമല്ലോ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയ അല്ലാഹു നാളം നാണം കെടുത്തി പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലെ ബറക്കത്ത് നൽകണ അല്ലാ, ഞങ്ങളുടെ മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ, പടച്ചവനെ നാളെ പടച്ചറപ്പേ ഖബറിനകത്ത് കിടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അതാ അടുത്തു വന്നിരുന്നിട്ട് സംസം വെള്ളം വായിലേക്ക് ഒഴിച്ചു നിന്നിട്ട് എന്ന് ശകാദത്ത് കരിമ പറഞ്ഞു തരുന്ന മക്കളാക്കണേ അല്ലാ, ാഹുവിന് ചില അടിമകളുണ്ടോ? അതേ ഒരുപാട് മരുന്ന് കടിച്ചിട്ടും മാറുന്നില്ലെന്ന് പറയുന്ന രോഗികളുണ്ടല്ലോ പെങ്ങളെ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്ന അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്നാണ്, അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല തജിദു മിൻ ശരിന്നാസി യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവരാണ് നബി തങ്ങള് പറയുകയാണ്, അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവനാണ് മൂന്നാമത്തെ വിഭാഗം, ആരാണെന്നറിയുമോ? നബി തങ്ങള് പറയുകയാ,
ഇങ്ങനെയാണ് പടച്ചറബ് കൊണ്ടുവരുന്നതെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, പെണ്ണുങ്ങളെ കേൾക്കണേ, പൊന്നുമോള്, അള്ളാഹുവിന്റെ പരലോകത്ത് ചില പെണ്ണുങ്ങളെ കൊണ്ടുവരികയാണ്, ചില ആണുങ്ങളെ കൊണ്ടുവരികയാണ്. അവരുടെ നാവുണ്ടല്ലോ, അവരുടെ നാമുണ്ടല്ലോ, രണ്ടായിട്ട് മുറിച്ചിരിക്കുകയാണ്, പടച്ചവനെ രണ്ടായിട്ട് കീറിയിരിക്കുകയാ, അവരുടെ നാവ് രണ്ടായി കീറിയിരിക്കുകയാണ്, പേപ്പട്ടിയ പോലെ തൂങ്ങിക്കിടക്കുകയാ, പേപ്പട്ടികട നാവ് കിടക്കുന്നത് പോലെ അവരുടെ വായിൽ നിന്ന് നാവിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. തീയാടോ വിധങ്ങൾ പറയുകയാ, നിസാനാനി മിനന്നാർ, നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവുകൾ, അതാ നാവിങ്ങനെ താഴ്ത്തികെട്ട് മുഖത്തുള്ള മാംസം മുഴുവനും കരിഞ്ഞു പോയി പുഴുത്തു നാറിയവരെ പോലെ അള്ളാഹു പരലോകത്തേക്ക് കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? സ്വഹാബ രണ്ട് മുഖമുള്ളവരാണ്, രണ്ട് മുഖമുള്ളവരാണ്. പടച്ചവരെ രണ്ട് മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ രണ്ട് സ്വഭാവമാണോ? പടച്ചവനെ ഇമാമിനെ കാണുമ്പോൾ ഇമാമിന്റെ കൂടെ കൂടുകയാ, ഉസ്താദേ നിങ്ങൾ നല്ലവനാ, നിങ്ങൾ അങ്ങനാ, നിങ്ങൾ വന്നതിന് ശേഷമാണ് പള്ളിയായത്, ഇപ്പോഴാണ് പള്ളിയായത്, നിങ്ങളെ പോലെ ഒരു ഇമാമിനെ കിട്ടിയല്ലോ, ഇമാമിന്റെ കൂടെ കൂടുകയാണ്. ഇമാമ് സലാം പറഞ്ഞു പിരിയുമ്പോ അടുത്തവന്റെ കൂടെ കൂടിയിട്ട് ഈ പള്ളി ഇങ്ങനാകാനുള്ള കാരണം ഇദ്ദേഹമാണ്. ഓരോ രണ്ട് മുഖമുള്ളവർ അവിടെയും കൂടും ഇവിടെയും കൂടും, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവർ, ഏശനി പറയുന്നവർ, പരദൂഷണം പറയുന്നവർ, എല്ലാ കഥകൾ പറയുന്നവർ, പടച്ചവരെ നാളെ പരലോകത്തല്ലാഹു നാണം കെടുത്തിക്കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗം ആരാവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏശനി പറയുന്നവർ, പരദൂഷണം പറയുന്നവർ, അവിടെയും ഇവിടെയും കൂടും, അവിടെ കൂടുമ്പോ അവന്റെ കൂടെ, ഇവിടെ കൂടുമ്പോ ഇവന്റെ കൂടെ, പരസ്പരം രണ്ടുപേരെയും തമ്മിലടിപ്പിച്ചിട്ട് കണ്ടിരസിക്കുന്നവർ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ്, فَتُصْبِحُوا عَلَى مَا فَعَلْتُمْ نَادِمِينَ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ, ഇൻ ജാഅകുന ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവൻ ഉണ്ടല്ലോ, ചിലപ്പോ തഴപ്പുണ്ടാകാ, താടിയുണ്ടാകാ, ഹജ്ജ് ചെയ്തവനാകാ, ആലിമാകാ, ഹാഫിളാകാ, ജാഹിലാകാ, ഇൻ ജാഅകുന ഫാസിഖുൻ, ഒരു പാപി നിന്റെ അടുക്കൽ വന്ന ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ നീ പറയല്ലേ, നീ പറഞ്ഞു പരിച്ചല്ലേ, നീ നാണം കെടുത്തല്ലേ, കാരണം നീ നാണം കെടുത്തിയതിനു ശേഷം നീ പറഞ്ഞത് തെറ്റായി പോയെന്ന് നിനക്ക് തോന്നിയാ, വായിക്കകത്ത് കൈവച്ച് കടിക്കേണ്ടി വരുമെന്നല്ലാന്റെ വിശുദ്ധ ഖുർആന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉറപ്പില്ലാതെ പറയരുത്, ഉറപ്പില്ലാതെ പറയരുത്. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആലാ അൻഹു, പടച്ചവനെ അബൂ തൽഹ റളിയല്ലാഹു തആലാ അൻഹു രാത്രി തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്നത്തെ ചെറുപ്പക്കാര് പഠിക്കേണ്ട ചരിത്രമാണ്, മോനെ നിനക്കിതൊരു പാഠമാടാ. പടച്ചവനെ അബൂ തൽഹ റളിയല്ലാഹു തആലാ അൻഹു രാത്രി വീട്ടിലേക്ക് നടന്നു വരുമ്പോ ഒരാള് തലയിൽ തുണിയിട്ടുകൊണ്ട് പതുങ്ങി പതുങ്ങി നടന്നു പോവുകയാ. അബൂ തൽഹയ്ക്ക് ആ നടത്തം കണ്ടപ്പോഴേ സംശയം തോന്നി, പടച്ചവനെ ആരാ അല്ലാഹ്? ഉമർ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ആ കാലത്ത് ഇവരെ തലയിൽ തുണിയിട്ടുകൊണ്ട് പതുങ്ങി പതുങ്ങി നടന്നു പോവുകയാ.
അവിടെയാണ് പോകുന്നത്. പിളച്ചവനെ അബൂതൽഹ തങ്ങൾക്ക് സംശയമായടോ. അതാ പുറകിൽ പോവുകയാണ്, പതിങ്ങി പതിങ്ങി നടന്നു പോവുകയാണ്, ആരാണെന്നറിയുന്നില്ല, തലയിൽ തുണി കെട്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നു നടന്നു ഒരു വീടിന്റെ മുറ്റത്ത് ചെന്നു, ഒരു വീടിന്റെ മുമ്പിൽ ചെന്നു. അബൂതൽഹ ആരെയും വിളിച്ചില്ല, ആരെയും വിളിച്ചു കൂട്ടിയില്ല. അബൂതൽഹ പുറകിൽ പോവുകയാണ്, ഒരു വീടിന്റെ മുമ്പിൽ ചെന്നു. സലാം പറയാതെ, അനുവാദം ചോദിക്കാതെ, അനുവാദം ചോദിക്കാതെ ആ വീടിന്റെ വാതില് തുറക്കുകയാ, വീടിന്റെ വാതില് തുറക്കുകയാണ്. അകത്തേക്ക് കേറുമ്പോ അവിടെ കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ മുഖം കണ്ടു. ആരാണ് വീടിനകത്ത് കയറി പോകുന്നതെന്നറിയുമോ? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അതിരാത്രിയിൽ തലയിൽ തുണികിട്ടുകൊണ്ടൊരു വീടിനകത്തേക്ക് കയറി പോവുകയാണ്. പടച്ചവരെ അബൂതൽഹയുടെ കൈകാല് വിറയ്ക്കുകയാണ്. ആരാല്ലാ ഉമറിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയ പെണ്ണാരാ, ഉമറിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയ പെണ്ണാരാണ്. പടച്ചവനെ ആരോടും പറഞ്ഞില്ലടോ. രാജകാലം മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് തെങ്ങിൽ കെട്ടിയിട്ട് വീഡിയോ പിടിച്ചില്ല. പടച്ചവനെ ഉമർദങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയാണ്. പാതിരാത്രി ഒരു വീടിനകത്ത് കയറിയിരിക്കുകയാണ്. അബൂതൽഹ ഒരാളോടും പറഞ്ഞില്ല, വീടിനൊരടയാളം വെച്ചു. ഒരുപാട് നേരം അവിടെ കാത്തു നിന്നു. ഇറങ്ങി വരുമ്പോ നേരിട്ട് ചോദിക്കാറ്, പക്ഷേ ഇറങ്ങി വരാതെ വന്നപ്പോ ഒരടയാളം വെച്ചിട്ട് തന്റെ വീട്ടിലേക്ക് നടന്നു തന്നു. അല്ലാഹുവേ, പിറ്റേ ദിവസം രാവിലെ പള്ളിയിലേക്ക് ചെല്ലുമ്പോ സുബ്ഹ് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നതാരാ? സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്. അബൂതൽഹ റളിയല്ലാഹു തഅലക്ക് രാത്രി ഇശ കഴിഞ്ഞ് രാത്രി അന്ന് താമസിച്ച വീട്ടിൽ പോയ പോകുമ്പോ ഒരു ചങ്ങാതി ഇങ്ങനെ തലയില് തുണിയിട്ടിട്ട് ഇങ്ങനെ പോണുണ്ട്. പന്തികേട് തോന്നി ഈ ചങ്ങാതി, അല്ലാ ഉമറി രാജ്യം ഭരിക്കുമ്പോ ഇവൻ എവിടെ പോണു, പടച്ചോനൊന്ന് കാണണമല്ലോ. പുറകെ പോയി. അങ്ങനെ ചെന്നു നോക്കുമ്പോ ഒരു വീടിന്റെ മുറ്റത്ത് ചെന്നു. അനുവാദം ചോദിക്കാതെ വീടിന്റെ വാതില് തുറന്ന് അകത്തേക്ക് കയറി. ആ വീടിന്റെ വാതില് തുറന്നപ്പോഴാ മുഖം കണ്ടത് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു. ആരെയും വിളിച്ചില്ല, ഒരാളെയും വിളിച്ചില്ല, മിണ്ടാതെ നിന്നു. വരുമ്പോ ചോദിക്കാം, എന്തിനാ പോയെന്ന് അറിയണമല്ലോ. ചുമ്മാതെ നാട്ടുകാരെ വിളിച്ചു കൂട്ടി നാണം കെടുത്തിയിട്ട് കാര്യമില്ല, അവിടെ നിന്നു. അവസാനം ഇറങ്ങി വരാതെ വന്നപ്പോ അടയാളം വെച്ചിട്ട് വീട്ടിൽ പോയി. രാവിലെ നിസ്കരിക്കാൻ പള്ളിയിൽ ചെന്നപ്പം ഇമാമായിട്ട് നിൽക്കണത് ഈ ഉമറതങ്ങളാ. മനസ്സിനൊരു ധൈര്യമില്ലടോ. സലാം വീട്ടി ഇറങ്ങിപ്പോയി. സലാം വീട്ടിക്കെട്ട് അബൂതൽഹ റളിയല്ലാഹു തഅലഹു സത്യം അറിയണമല്ലോ. പോയി അടയാളം വെച്ച വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് സലാം പറഞ്ഞു. അകത്തുനിന്ന് സലാം അടക്കിയതൊരു പെണ്ണായിരുന്നു. അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി, ആ വീടിനകത്ത് പെണ്ണാണെന്ന് ഉറപ്പായി. അബൂതൽഹ പോയില്ല, അനുവാദം ചോദിച്ചിട്ട് വീടിനകത്ത് കയറി ചെല്ലുമ്പോൾ ഒരു പടുവൃത്തയായ ഉമ്മ കിടക്കുകയാ. അബൂതൽഹ റളിയല്ലാഹു തഅലഹു ചോദിച്ചപ്പോ പറഞ്ഞു, ഉമ്മാ ഇന്നലെ ഇവിടെ ഒരാള് വന്നല്ലോ, വരും മോനെ, എല്ലാ ദിവസവും രാത്രി എന്റെ വീട്ടിൽ വരും, എന്റെ തുണി കഴുകും, എന്റെ മൂത്രവും കാഷ്ടവും കഴുകും, എന്റെ വസ്ത്രം കഴുകും, എന്നെ കുളിപ്പിക്കും, എന്നിട്ട് ഭക്ഷണം വെച്ചിട്ട് തിന്നാൻ പല്ലില്ലാത്തത് കാരണം ആ മോൻ തന്നെ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. അബൂതൽഹ റളിയല്ലാഹു തഅലഹു ചോദിച്ചു, ഉമ്മ അതാരാണെന്നറിയോ? ഇന്ന് വരെ പറഞ്ഞിട്ടില്ല മോനെ പേര്. ആരാണെന്ന് ചോദിച്ചിട്ട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ആ ഉമ്മ പറഞ്ഞു കൊടുത്തു, അതാണ് ഉമ്മ മഹാനായ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്. അബൂതൽഹ തങ്ങൾ ഇറങ്ങി ഓടി. അബൂതൽഹ റളിയല്ലാഹു തഅലഹു ഇറങ്ങി ഓടി. ഓടി ചെന്ന് ഉമർ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, ഒരല്പനേരം ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി, ഒരല്പനേരം ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി. പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കടോ. ഇതാ ഞാൻ പറയുന്നത്, ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം, അല്ലാതെ പറയരുത്. ഒരാളുടെയും ഇജ്ജത്ത് നാണം കെടുത്തരുത്, ഒരാളെയും നാണം കെടുത്താൻ പാടില്ല. ഒരാളുടെ ഇജ്ജത്തിന് വല്ലാത്ത വിലയുണ്ടെന്ന് മഹാനായ നബിയ്യന റസൂലുള്ളാഹി കഅബാലയത്തിൽ ചെന്നപ്പോ ഹജറുൽ അസ്വദ് വെച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കഅബയോട് നിനക്ക് വലിയ സ്ഥാനമുണ്ട്, നിനക്ക് വലിയ മഹത്വമുണ്ട്, സ്വർഗത്തിലെ കല്ലുകൊണ്ടാണ് നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്, നിന്റെ നേരെ നിന്നാണ് നിസ്കരിക്കുന്നത്, എല്ലാവരും നിന്നെ ബഹുമാനിക്കും, നിന്നെ ആദരിക്കും, കാര്യമൊക്കെ ശരിയാ, എന്നാൽ നിന്നെക്കാളും സ്ഥാനമുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരടിമയുടെ ഇജ്ജത്തിനെന്ന് മഹാനായ നബിയ്യന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കഅബ നിന്നെക്കാളും സ്ഥാനമുണ്ട്.
ഈ സദസ്സിലിരിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ ഇസ്സത്തിന് അവനെ നാണം കെടുത്തരുത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, രണ്ട് മുഖമുള്ളവർ, രണ്ട് മുഖമുള്ളവർ, ആ സ്വഭാവം നമുക്ക് നല്ലതല്ലതോ? ആ സ്വഭാവം ദുഃസ്വഭാവമാണ്. നിന്റെ നന്മകളും മുഴുവനും കരിച്ചു കളയുന്നതാണ്, നിന്നെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് ആ സ്വഭാവം പാടില്ല. അങ്ങനെ പറയുന്നവരുടെ കൂടെ കൂടല്ലേ പരദൂഷണവും പറയുന്ന മജ്ലിസിൽ ഇരിക്കരുത്. മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് കേട്ടാ നീ പറയണം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. സഹോദര, കേൾക്കുന്നതും പറയുന്നതും തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണങ്കത്തവരെ പോലെ കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗം രണ്ട് മുഖമുള്ളവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, നാലാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സദസ്സിലിരിക്കുന്ന എല്ലാവരും ഖുർആൻ ഓതാൻ അറിയുന്നവരുണ്ട്, ഖുർആൻ പഠിച്ചവരുണ്ട്, ഖുർആൻ എല്ലാവരുടെ വീടുകളിലുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പഠിച്ചവരെ പഠിച്ചവരെ പഠിച്ചവരെ. ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ജീവിതം വല്ലാത്ത പ്രയാസത്തിലാണ്, വലിയ ദുരിതമാണ്, കടമാണ്, സങ്കടമാണ്, എല്ലാവരും പറയുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. നാളെ അതാ ഇസ്റാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറ എന്ന് പറയുന്ന കാഹളത്തിലൂടുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് ചിലർ എഴുന്നേറ്റ് വരികയാ, അവര് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ, അല്ലാഹ് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അവര് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ ചെവി കേൾക്കുന്നില്ല, അവരുടെ കണ്ണ് കാണുന്നില്ല. ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറാ, ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീഫഹ വഖദാലിക അൽയൗമ തുംസാ. കേൾക്കാമെന്നവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഉണ്ടല്ലോ, പറച്ചവനെ നിങ്ങൾ ഖുർആൻ കേൾക്കുന്നവരല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം, പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ ആദരിക്കാത്തവരെ, അതിനെ ബഹുമാനിക്കാത്തവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് നൽകേണ്ട സ്ഥാനം നൽകാത്തവരെ, ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിനക്ക് സമ്പത്തുണ്ടല്ലോ, അല്ലാഹു നിനക്ക് ഒരുപാട് പണം തന്നിട്ടുണ്ടല്ലോ, വീട് തന്നിട്ടുണ്ടല്ലോ, അല്ലാഹു കാറ് തന്നിട്ടുണ്ടല്ലോ, തിന്നാനും ധരിക്കാനും തന്നിട്ടുണ്ടല്ലോ എന്നാ ചോദിക്കട്ടെ, നിനക്ക് സമാധാനമുണ്ടോ, സന്തോഷമുള്ള ഒരു ജീവിതമുണ്ടോ? പെണ്ണുങ്ങളെ, സ്വർണമുണ്ട്, വീടുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, കാറുണ്ട്, പണമുണ്ട്, അല്ലാഹു നിനക്കെല്ലാം തന്നു. സമാധാനമുള്ള ജീവിതം അല്ലാഹു തന്നിട്ടുണ്ടോ? കണ്ണുനീരല്ലേ ഉസ്താദെ എന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ എന്നെ ഞാ പോയേനെ ഉസ്താദെ, ആഖിറം നഷ്ടപ്പെടുമെന്നുള്ള പേടി കാരണമാ ഒരുപാട് പ്രാവശ്യം ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഉസ്താദെ. എല്ലാ പടച്ചവനെ ആഖിറം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കാരണമാ. എന്റെ സഹോദര, നിന്റെ കച്ചവടം തകർന്നല്ലോ, സാമ്പത്തികമായി തകർന്നല്ലോ, മാനസികമായി തകർന്നല്ലോ, നല്ല കച്ചവടമുണ്ടായിരുന്ന കച്ചവടത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ. എന്തേ അതിന്റെ കാരണം? നിന്നെ ആരും പ്രാപിയതല്ല, ആരും കൂടോത്തരം ചെയ്തതല്ല, ആരെങ്കിലും നശിപ്പിക്കാ ചെയ്തതല്ല, നിന്റെ നാശത്തിന്റെ കാരണം നീ തന്നെയാ. നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം പോയില്ലേ? ഇന്ന് നീ തെക്കുവടക്ക് നടക്കലട, പണമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സർവ്വതുമുണ്ട്, നീ പറയുന്നില്ലേ മരിച്ചാ മതിയെന്ന്? എന്ത് സംഭവിച്ചു നിനക്ക്? എന്ത് സംഭവിച്ചു നിനക്ക്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നീ ഖുർആനിനെ ആദരിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നീ ആദരിക്കാറുണ്ടോ? അല്ലാഹു പറയുകയാ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ളങ്കാ,
പറയുന്നു, പരിശുദ്ധമായ ഖുർആനിനെ ബഹുമാനിക്കാത്തവൻ, ആദരിക്കാത്തവൻ, പരിഗണിക്കാത്തവൻ, അതിന് നൽകേണ്ട സ്ഥാനം തരാത്തവനെ അല്ലാഹു തകർത്തു കളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ല പറയുകയാ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസത ലൻക, തീർന്നില്ല നിന്റെ കച്ചവടം, നിന്റെ ആഘോഷങ്ങളും ആ എന്തായിരുന്നു എല്ലാം പോയില്ലേ, ഇന്ന് നീ പറയുന്നില്ലേ മരിച്ചാ മതി എന്ന്, നിന്നെ അവിടെ എത്തിച്ചില്ലേ അല്ലാ. നീ ആദരിക്കാറുണ്ടോ ഖുർആനിനെ, ബഹുമാനിക്കാറുണ്ടോ ഖുർആനിനെ, ഖുർആനിന്റെ ആയത്തുകൾ നീ എത്ര കേൾക്കുന്നവനാ, പരിഗണന നൽകാറുണ്ടോ വാപ്പ, വല്ല പരിഗണന നൽകാറുണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവന് അള്ളാഹു അവനെ ദുനിയാവിൽ സന്തോഷമുള്ള ജീവിതം കൊടുക്കൂല. അവനെ തകർക്കും പടച്ചവൻ, അവൻ അല്ലാഹു തകർത്തു കളയും. എന്നിട്ട് അല്ലാഹു പറയുകയാ, ദുനിയാവില് മാത്രമല്ല, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസത ലൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى قال مريچ പോവുകയാണ് ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരേ ഉമ്മമാരേ ചെറുപ്പക്കാരേ, നീ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നിന്റെ കണ്ണ് കാണുന്നില്ല, നിന്റെ ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ കണ്ണ് കാണാത്തവനെ പോലെ തപ്പിത്തടയുകയാണ് തപ്പിത്തടയുകയാ. നീ അല്ലാഹുവോട് ചോദിക്കുന്നു, നാഥാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ, പടച്ചവനെ ദുനിയാവിൽ എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ, ചെവി കേൾക്കുമായിരുന്നല്ലോ, എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ, എന്നെ കണ്ണ് കാണുന്നില്ലല്ലോ, എന്റെ ചെവി കേൾക്കുന്നില്ലല്ലോ, എന്തു പറ്റി പടച്ചവര്, എന്തു പറ്റി പടച്ചവര്. അല്ലാഹ് പറയുകയാ, ഖാല കദാലിക أتتك آياتنا فنسيتها وكذلك اليوم تنسى മോനെ, എന്റെ ആയത്തുകൾ നിന്റെ മുമ്പിൽ ഓതിയപ്പോൾ നീ അത് പരിഗണിച്ചില്ലല്ലോ, അതിന് നൽകേണ്ട സ്ഥാനം നൽകിയില്ലല്ലോ, ഒരു മഹത്വം കൊടുത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഇന്ന് നിന്നെ തന്നെ അങ്ങനെ ആക്കിക്കളഞ്ഞത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, നാളെ നാണം കെട്ടവരെ പോലെ പരലോകത്തേക്ക് അല്ലാഹു കൊണ്ടുവരുന്ന നാലാമത്തെ വിഭാഗമാരാ, അത് ഖുർആനിനെ പരിഹസിച്ചവരാണ്, ഖുർആനിനെ ആദരിക്കാത്തവരാണ്, ഖുർആനിനെ ബഹുമാനിക്കാത്തവരാണ്, അതിന്റെ ആയത്തുകളെ അവഗണിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിനോട് കളിക്കരുത്. അല്ലാഹുവിന്റെ കലാമ അല്ലാഹുവിന്റെ കലാമ, മറ്റുള്ളതിനോട് കളിക്കുന്നത് പോലെ ഖുർആനിനോട് കളിക്കരുത്. എടോ നിന്റെ വീട്ടിൽ സമാധാനമുണ്ടോ, സന്തോഷമുണ്ടോ? ഭാര്യയും ഭർത്താവും കണ്ടാ തമ്മിലടിയല്ലേ, കൂടപ്പറപ്പുകള് തല്ലലല്ലേ, ഏറ്റവും വലിയ ശത്രു നിന്റെ കൂടപ്പറപ്പ് തന്നെയല്ലേ, നീ നശിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിന്റെ സഹോദരൻ തന്നെയല്ലേ. എന്തേ അതിന്റെ കാരണം? അതിന്റെ കാരണം എന്തെന്നറിയുമോ? നിന്റെ വീട് നരകമായല്ലോ, നിന്റെ വീട് നാശമായല്ലോ, പറക്കത്തില്ലാത്ത സ്ഥലമായല്ലോ, അതിന്റെ കാരണം എന്താ? ഇന്ന് വീട്ടിൽ സമാധാനമില്ല, ഭാര്യയും ഭർത്താവും കണ്ട കീരിയും പാമ്പിനെ പോലെ ഒരു സന്തോഷവും സമാധാനവും സ്നേഹവും ഇല്ല. കൂടപ്പുറപ്പുകൾ തമ്മിൽ ഉമ്മ തന്നെ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും എന്റെ വയറ്റിൽ കടന്നല്ലേടാ, എന്തിനാ തല്ലുന്നേ? എന്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷവും സമാധാനവും മുഴുവനും നമ്മുടെ വീട്ടിൽ നിന്ന് പോയി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? കന്നിമൂലയ്ക്ക് കുഴപ്പമുള്ളത് കൊണ്ടാണോ? ഉസ്താദെ, കന്നിമൂല എങ്ങനെ ഇരിക്കുന്നു ഉസ്താദെ? വാതൽ എവിടെ ഇരിക്കുന്നു ഉസ്താദെ? ബാത്റൂം എവിടെ ഇരിക്കുന്നു ഉസ്താദെ? അടുക്കള എവിടെ ഇരിക്കുന്നു ഉസ്താദെ? ജനൽ എവിടെ? എടാ, ജനൽ എവിടെ ഇരിക്കട്ടെ, നിനക്കെന്താ? ഏത് മൂല എവിടെ ഇരുന്നാലും നിന്റെ വീട്ടിലെ പ്രശ്നം എന്താ? കുറെ കന്നിമൂലയായിട്ട് കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അമീൻ പറ. കന്നിമൂല ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, കന്നിമൂലയൊക്കെ ഉണ്ട്. അത് വീട് വെക്കുന്നതിന് മുമ്പ് നോക്കണമായിരുന്നു, വെച്ചിട്ടല്ല നോക്കേണ്ടത്. എടാ, ആദ്യം പോയിട്ട് രണ്ട് ആശാരിയെയും അല്ല കണ്ടവന്മാരെ വിളിച്ചോണ്ട് വന്നിട്ട് വീടിന് പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് ഉസ്താനെ വിളിച്ചോണ്ട് പോകണം. അറിവുള്ള ഞങ്ങള് ചുമ്മാതല്ലേ ഇരിക്കണ അലിമിങ്ങള്, കുറെ കൊല്ലം കിടന്ന് കുത്തിയിരുന്ന് പഠിച്ചതല്ലേ. നീ കണ്ടവനെ വിളിച്ചോണ്ട് വന്നൊരു വീടും വെച്ചിട്ട് സമാധാനമില്ല ഉസ്താദ്, സമാധാനമില്ല ഉസ്താദ്. എവിടെ നിന്ന് കിട്ടാനാ സമാധാനം? എവിടെ നിന്ന് വീട് വേണ്ടത്? ഖുർആനും ഹദീസും എടുത്തു നോക്ക്.
ഖുർആൻ എന്നിട്ട് പറയും ഒരു ഒരു ദ്വാര ഇട്ടാ മതി, ജനല് മാറ്റിയാ മതി. എന്ത് ജനല്? അറിവുള്ള ഞങ്ങളൊക്കെ ചുമ്മാണ് ഇരിക്കണത് വിചാരിച്ച, ഞങ്ങളൊക്കെ മൊബൈലും കുത്തി അടക്കണ പ്രായത്തിന് ഞങ്ങളൊക്കെ പോയിരുന്ന് കിതാബ് പഠിച്ചത് വെറുതെ ഒന്നല്ല, 9 കൊല്ലം 10 കൊല്ലം ചങ്ങാതിരുന്ന് പഠിച്ചത് അത് വെറുതെ ആണെന്ന് കരുതിയോ? അതൊക്കെ അറിവ് പഠിച്ചവരെ കൊണ്ടുവന്ന് നോക്ക്, അതൊക്കെ ആദ്യം നോക്കണം. അല്ലാഹു അലം പഠിച്ചവനെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു വീട്ടിൽ ഖുർആനുണ്ട്, ആ ഖുർആൻ ആ വീട്ടുകാരെടുത്ത് പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ആ ഖുർആൻ കരയും, ഖുർആനിന്റെ കണ്ണുനീര് വീണ നിന്റെ വീട് അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാ, നിന്റെ വീടിനകത്ത് ആ കണ്ണുനീര് വീണ എങ്ങനെ പറക്കത്തുണ്ടാകും? അള്ളാഹിന്റെ കലാമല്ലേ ചങ്ങാതി വീടിനകത്തിരുന്ന് കരയുന്നേ. 5 കാര്യങ്ങൾ ദുനിയാവിൽ കരയുമെന്ന, അത് നല്ലതല്ല. അതിൽപ്പെട്ട ഒന്ന് ഖുർആൻ വീട്ടുകാരെടുത്തു പാരായണം ചെയ്യാതെ വന്നാൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞ നീയൊക്കെ അറിയും. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. ആദ്യം വീട്ടിൽ ചെന്നിട്ടാ ഖുർആൻ എടുക്ക്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ജീവിച്ചിരുന്ന ഒരു ചെറിയ വീടുണ്ട്, നമ്മുടെ ഉമ്മയും മാപ്പയും നമ്മളൊക്കെ എ സി റൂമില്ല, ഡബിൾ കോട്ട് കട്ടിലില്ല, വലിയ 2 ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഒന്നുമില്ല, ഒറ്റ ഹാള്, ഒരു പഴയ ഹാള്, തീറ്റി കുടി നിസ്കാരം ഉറക്കം സർവ്വതും ആ ഹാളിലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, അന്ന് എനിക്ക് ബെഡ് വേണമെന്നൊന്നും ഇല്ല, ഉള്ളത് വിരിച്ചിട്ടെങ്ങനെ കിടക്കും, പുതപ്പൊലപ്പ് ഉണ്ടാകും, പുതപ്പില്ല, ചിലര് ഉണ്ടമുടുത്ത് തന്നെ മുണ്ട് തന്നെ ഉരിഞ്ഞുകൊടുത്തും ഇല്ലേ, കിടന്ന് പൊതിച്ചിട്ട് കിടന്നുറങ്ങും. പക്ഷെ ആ വീട്ടിൽ സമാധാനം ഉണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, തിന്നാ വയറ് നിറയുമായിരുന്നു. എന്നാ ഇന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിത വീടിനകത്ത് ആ കുടിലിൽ കിട്ടിയ സന്തോഷം ഉണ്ടോ ഇല്ലയോ എന്ന് സ്വന്തം വിലയിരുത്ത്. നമ്മുടെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരുന്ന, നമ്മൾ ചെറുപ്പകാലത്തിൽ ജീവിച്ചിരുന്ന വീട്, ആ വീടിനകത്തുണ്ടായിരുന്ന സന്തോഷം ഇന്ന് പണിത കൊട്ടാരത്തിന്റെ അകത്തില്ല. ആ വീടുകൾ തമ്മിലൊരു വ്യത്യാസമുണ്ടോ? ആ വീടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? മഗ്രിബ് നമസ്കാരത്തിന് ബാങ്ക് വിളിക്കാ സമയമായാൽ നമ്മുടെ ഉമ്മ ഉന്നുമെടുക്കുമായിരുന്നു. എന്നിട്ട് പടച്ചവനെ ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിസ്കാര പായിൽ വന്നിരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ ഉമ്മ എവിടെയിരുന്ന് ദിക്ർ പറയുമായിരുന്നു. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു, ഉമ്മ പടച്ചവനെ ഫർള് നിസ്കരിച്ചു, സുന്നത്ത് നമസ്കരിച്ചു. അതാ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഉമ്മയങ്ങിരിക്കുകയാണ്. സൂറത്തുൽ ബാഖിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഈ 5 സൂറത്ത് നമ്മുടെ ഉമ്മ ഓതുമായിരുന്നു. ഈ 5 സൂറത്തുകൾ നിർബന്ധമായും നമ്മുടെ വീടിനകത്ത് പാരായണം ചെയ്യുമായിരുന്നു. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഉമ്മ ഖുർആൻ എടുത്തു വെച്ചിട്ട് സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, 5 സൂറത്ത് നിർബന്ധമായിട്ട് നമ്മുടെ ഉമ്മ ഓതുമായിരുന്നു. മരിച്ച ഉമ്മമാർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ടായിരുന്നു ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ബർക്കത്തും റഹ്മത്തും സർവ്വതും ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ്, 5 മിനിറ്റ് മതിയല്ലോ പെങ്ങളെ. പള്ളി പറമ്പിൽ പോകുമ്പോ നിനക്കറിയാം ആ സൂറത്തിന്റെ വില എന്താണെന്ന്. പടച്ചവനെ, 3 സൂറത്തുർ റഹ്മാൻ, അർ റഹ്മാനു അല്ലമൽ ഖുർആൻ, ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ആ സൂറത്തിന്റെ മഹത്വം അറിയുമോ? ഉസ്താദേ വീട്ടിൽ വരണേ ദുആ ചെയ്യണേ, തങ്ങളെ വീട്ടിൽ വരണേ ദുആ ചെയ്യണേ. എല്ലാരും ആഗ്രഹിക്കാറുണ്ടല്ലോ ഉസ്താദന്മാര് തങ്ങന്മാരും വീട്ടിൽ വന്ന് ദുആ ചെയ്യാർ. എങ്കിലും സൂറത്തുർ റഹ്മാൻ ഓതു പെങ്ങള്. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന പടച്ചറബിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. എന്തിനാ ദുആ ചെയ്യാർ? എന്തിനാ ദുആ ചെയ്യാർ? സ്വഹാബിയോട് നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത ചരിത്രമുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തു റഹ്മാനോത്, സൂറത്തു സജദ പോത്, പടച്ചവനെ ഉംറയും ഹജ്ജും ചെയ്ത കൂലിയാ
സൂറത്ത് സജദയുടെ പ്രതിഫലം അതാണ്. യാസീനോട് പെങ്ങള്, യാസീനോട് എട്ട് ദുആ ചെയ്യ് പെങ്ങള്. നിന്റെ കടം മാറും, നിന്റെ രോഗം മാറും, നിന്റെ പ്രയാസം മാറും, നിന്റെ സർവ ബുദ്ധിമുട്ടുകളും മാറും പെങ്ങള്. യാസീനോട് എട്ട് ദുആ ചെയ്താ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പഠിച്ചവനെയെന്ന് ഖുർആൻ ഓതുന്നില്ലടോ, ഒരു വീട്ടിൽ നിന്നും ഖുർആൻ കേൾക്കാറില്ല. പണ്ട് ഇടവഴിയിലൂടെ വയ്യം നേരം മകരിബ് കഴിഞ്ഞ് നടന്നു പോയാൽ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം ഇന്ന് റോഡിലൂടെ പോകുന്നവർക്ക് കേൾക്കുമായിരുന്നു. പഠിച്ചവനെ ഖുർആൻ ഓതുന്ന ശബ്ദം റോഡിലൂടെ പോകുന്നവർക്ക് പോലും കേൾക്കുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. ഇന്നതൊക്കെ മാറിയടോ, മകരിബ് കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോയാ ആ റോഡിലൂടെ പോകുന്നവന് പോലും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ വീടിനകത്ത് ടിവിയിൽ സീരിയൽ ഉറക്ക വെച്ചിരിക്കുകയാ. റോഡിലൂടെ പോകുന്നവന് പോലും കേൾക്കാൻ പറ്റുകയാ. അതുകൊണ്ടാണ് നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടത്, നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയത്. നിങ്ങളെ പാപമാ പൊന്നുമോള്, ഇന്ന് വീട്ടിൽ ചെന്നാ പ്രായമുള്ള വാപ്പയും ഉമ്മയും ഇരുന്ന് കരയുകയാ. മകരിബ് നമസ്കാരം കഴിഞ്ഞിട്ട് വീടിനകത്തിരുന്ന് കരയുകയാ. എന്തിനാ കരയുന്നത്? ഖുർആൻ ഓതിയിട്ടല്ല, മരണത്തെ ഓർത്തിട്ടല്ല, ഖബറിനെ ഓർത്തിട്ടല്ല, പരലോകത്തെ ഓർത്തിട്ടല്ല, അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിന്റെ ശിക്ഷയെ ഓർത്തിട്ടല്ല. ഒരു സൈഡിലെ ഭാര്യ, ഒരു സൈഡിലെ ഭർത്താവ്, രണ്ടുപേരും ഇരുന്ന് കരയുകയാ. വാഴ കേട്ടിട്ടല്ല കരയുന്നത്, സീരിയൽ കണ്ടിട്ട് കരയുന്ന കാലമാ. തിരുത്താരാരുമില്ലടോ, ഭാര്യയുടെ തെറ്റ് തിരുത്തേണ്ടത് ഭർത്താവാണ്. ആ ഭർത്താവാണ് മുമ്പിലിരുന്ന് കരയുന്നത്, പെങ്ങളെ ഉമ്മമാരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയപ്പോ നിന്റെ കണ്ണൊന്ന് നനഞ്ഞിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? സീരിയലിലെ നടി പണത്തിന് വേണ്ടി അഭിനയിക്കുന്നത് കണ്ടപ്പോ കരഞ്ഞില്ലേ ഉമ്മ? കരഞ്ഞില്ലേ ബാപ്പ? അല്ലാഹുവേ ഉമ്മ നിന്നെ പോലെ ജീവിച്ചിരുന്ന വികാര വിചാരമുള്ള ആഗ്രഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള ഒരുപാട് മഹതിമാരി ലോകത്ത് ജീവിച്ചിരുന്നല്ലോ. നിനക്ക് നഫീസത്തിൽ മിസ്രിയാൻ അറിയുമോ? മൈമൂനാൻ അറിയുമോ? പെങ്ങളെ ആയിഷാൻ അറിയുമോ? ഖദീജ ബീവിയുടെ ചരിത്രം അറിയുമോ? ഒരുപാട് മഹതിമാരി ദുനിയാവിൽ ജീവിച്ചിരുന്നല്ലോ. പെങ്ങളെ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്ത് ചെന്ന ആ മഹദിയുടെ ഖബറ് കാണാ. പൂക്കൾ കൊണ്ടലങ്കരിച്ച, പൂക്കൾ കൊണ്ടലങ്കരിച്ച ഒരു മഖാമ കാണാ പെങ്ങള്. മഹദി നഫീസത്തുൽ മിസ്രിയ, ആ മഹദി ആരാണെന്ന് നിനക്കറിയുമോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മഹദിയുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നില്ലേ? മോഹമുള്ളവളായിരുന്നില്ലേ? സ്വപ്നമുള്ളവളായിരുന്നില്ലേ? നിങ്ങളെ ആരാണ് നഫീസത്തിൽ മിസ്രിയെന്നറിയുമോ? ഒരു ദിവസം വഴുത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഈ സൂറത്ത് ഓതിയിട്ട് ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഖബറിനകത്ത് അവസ്ഥയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ചെറിയ ബോധം കെട്ട് വീഴുകയാണ്. അവിടുന്ന് ബോധം കെട്ട് വീണു പെങ്ങള്, എല്ലാവരും എഴുന്നേറ്റ് പോയി. അവസാനം നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആലാ അൻഹാ ബോധം തിരിച്ചു വന്നപ്പോ എഴുന്നേറ്റ് ഓടുകയാ, തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്തു മാറ്റി, മണ്ണ് കുടിക്കുന്നവരായുധമെടുത്തു, എന്നിട്ട് വീടിനകത്ത് കബർ കൊടുത്തു, തന്റെ വീടിനകത്ത് കബർ കൊടുത്തു. പെങ്ങളെ നിനക്ക് ധൈര്യമുണ്ടോ മോളെ? നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കബർ കണ്ടിട്ടുണ്ടോ മോളെ? നിന്റെ വീടിന്റെ പറമ്പിലെങ്കിലും ഒരു കബർ കുടിക്കാനുള്ള ധൈര്യമുണ്ടോ? നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആലാ അൻഹാ രാത്രിയിലാണ് കബർ കുടിക്കുന്നത്. ആരോടും
പറഞ്ഞില്ല, ഒരാള് മറിഞ്ഞില്ല. രാവിലെ മുഴുവനും നോമ്പാണ്, രാത്രിയിൽ ഖബറ് കുഴിക്കുകയാണ്. ദിവസങ്ങളോളം എടുത്തു, ആഴ്ചകളോളം എടുത്തു ഖബറ് കുഴിക്കൊണ്ടിരിക്കുമ്പോ ശ്രീയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുകയാ. അങ്ങനെ ഖബറിന്റെ പണി കഴിഞ്ഞു, ഖബറ് പൂർത്തിയായപ്പോ കുളിച്ച് ഒരുങ്ങുകയാണ്. എന്നിട്ട് ഖുർആൻ അവിടെ നിന്ന് കുളിച്ചൊരുങ്ങിയത് മുസല്ല എടുത്തുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങി ഉമ്മ തന്റെ വീടിനകത്ത് കുളിച്ചിട്ടിരുന്ന ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് 10,000 റക്അത്ത് നിസ്കരിച്ചത്. 10,000 റക്അത്ത് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് നിസ്കരിക്കുകയാണ്. പെങ്ങളെ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങുകയാ. പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഖബറിനകത്ത് ഇറങ്ങിയിട്ട് ഹഫീസത്തിൽ മുസ്ലിയ റളിയല്ലാഹു തആല അൻഹ 6,000 പ്രാവശ്യമാ ഓതി തീർത്തത്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 6,000 പ്രാവശ്യം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിനകത്തിരുന്ന് നഫീസത്തിൽ മിസ്രിയ പാരായണം ചെയ്തെങ്കിൽ വയന കേൾക്കാമെന്ന ഉമ്മ ആയുസിൽ ഒരു വട്ടമെങ്കിലും ഓതിയിട്ടുണ്ടോ? 6,000 പ്രാവശ്യമല്ല, നിന്റെ ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഖുർആനെന്ന് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പടച്ചവനെ ഖബറിനകത്തിരുന്ന് നിസ്കാരമാണ്, ഖുർആൻ പാരായണമാണ്. പടച്ചവനെ എല്ലാ ദിവസവും നോമ്പാ, രാത്രിയിൽ ഉറക്കമില്ല. കുടുംബക്കാര് മുഴുവനും കടന്നു വരികയാണ് ചാരത്ത്. കുടുംബക്കാര് മുഴുവനും കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നഫീസ കണ്ണു കുടിഞ്ഞല്ലോ, തൊലി കറുത്തല്ലോ, എല്ലും തോലുമായല്ലോ, എന്ത് സുന്ദരിയായിരുന്നു നഫീസ, നിന്നെ കാണാൻ എന്ത് സുന്ദരിയായിരുന്നു. നീ എന്തിനാ എന്നും നോമ്പ് പിടിക്കുന്നത്? എന്തിനാ നീ ഉറക്കമൊഴിയുന്നത്? ഒന്നുറങ്ങു നഫീസ, ഒന്ന് ഭക്ഷണം കഴിക്കു നഫീസ, ഇല്ലെങ്കിലും മരിച്ചു പോകും നഫീസ. സുന്ദരിയായ നഫീസത്തിൽ മിസ്രിയുടെ തൊലി മുഴുവനും കറുത്തു പെങ്ങള്, കണ്ണ് കുടിഞ്ഞു പെങ്ങള്, എല്ലാം തോലുമായപ്പോ കുടുംബക്കാര് വന്ന് പറയുന്നു, നീ മരിച്ചു പോകും, നീ ഉറങ്ങു നഫീസ, നീ ഭക്ഷണം കഴിക്കു നഫീസ. നഫീസത്തിൽ മിസ്രിയ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? 30 കൊല്ലമായി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് രണ്ടേ രണ്ട് കാര്യമാ. എന്റെ 30 കൊല്ലത്തെ ദുആയ നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തത് രണ്ടേ രണ്ട് കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? മരിക്കുമ്പോ നോമ്പുകാരിയാകണം, നോമ്പുകാരിയായിട്ട് വേണം മരിക്കാൻ. രണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് വേണം മരിക്കാൻ. നിന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷമാണ്. മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതി മരിക്കണം. ഉപദേശിക്കാമെന്നവര് മുഴുവനും കരഞ്ഞുകൊണ്ട് മടങ്ങുകയാ. മടങ്ങിപ്പോയി, റബ്ബേ നഫീസത്തിൽ മിസ്രിയുടെ മരണമെടുത്തപ്പോ സ്വന്തമായിട്ട് കുളിക്കുകയാ. അവിടന്ന് പോയി കുളിച്ചടോ. എന്നിട്ട് കഫം തുണിയും എടുത്തുകൊണ്ട് കുളിച്ചിട്ടിരുന്ന ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. കഫം തുണിയും വെച്ചുകൊണ്ട് നഫീസത്തിൽ മിസ്രിയ കിടക്കുകയാ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായി, അസ്റായിലെന്ന് പറയുന്ന മലക്ക് സലാം പറന്നുകൊണ്ട് കടന്നു വരികയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോട് നഫീസയോട് സലാം പറന്നുകൊണ്ട് കടന്നു വരികയാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ, അല്ലാഹുവിനോട് 30 കൊല്ലം ദുആ ചെയ്തിട്ട് കിട്ടിയ മരണമാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്. പടച്ചവരെ, രണ്ടാമത്തെ ആഗ്രഹം ഖുർആൻ ഓതി മരിക്കണമെന്നാണ്. എടുത്തു പിന്നള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു. എന്നിട്ട് നഫീസ അവസാനമായിട്ട് ഓതിയ ആയത്തേതെന്നറിയുവോ? ലഹും ദാറുസ്സലാം
ഫലഹും ദർസല ഇൻദ റബ്ബിഹിം വഹു വലിയഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത്. ഇത് സീരിയലിന്റെ കഥയല്ല, ഇത് സീരിയലിന്റെ കഥയല്ല. നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം വായിച്ചു നോക്ക് പെങ്ങള്, നഫീസത്തുമാല വായിച്ചു നോക്ക് പെങ്ങള്. അല്ലാഹുവേ സ്വർഗത്തിന്റെ ആയത്തോടിയത്ത് നഫീസത്തിൽ മിസ്രിയ ലോകത്തോട് യാത്ര പറയാ തയ്യാറാവുകയാ. മരണവേദന സഹിക്കാൻ കഴിയാതെ നഫീസയുടെ കണ്ണ് നിറഞ്ഞപ്പോ മലക്കുകളെ ചോദിക്കുകയാ, അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്തിനാ നഫീസ കരയുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? നോക്ക് നഫീസ, ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകളെ നിരന്നു നിൽക്കുകയാണ്. എന്തിനാ നിന്നെ കൊണ്ടുപോകാൻ, നിന്നെ സ്വീകരിക്കാൻ? ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാണ് നഫീസ. ഇതിനകത്താ നിന്റെ റൂഹ് പൊതിയുന്നത്, ഇതിനകത്താ നിന്റെ റൂഹ് പൊതിയുന്നത്. അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നോക്ക് നഫീസ, സ്വർഗം കാണണോ നഫീസ? സ്വർഗം കാണണോ നഫീസ? വാബ്ശിറു ബിൽ ജന്ന, സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങളെ. ലോകത്തോടി യാത്ര പറയുകയാറിയുമോ, ഇതുപോലെ ഒരുപാട് മഹതിമാര് ദുനിയാവിൽ ജീവിച്ചിരുന്ന പെണ്ണ്. അതുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ, അള്ളാന്റെ ഖുർആനിനെ ബഹുമാനിച്ചോ, അള്ളാന്റെ ഖുർആനിനെ ആദരിച്ചോ. പരിശുദ്ധമായ റജബ് മാസമാണ്, റജബുന ശുഹുറുല്ലാ അല്ലാഹുവിന്റെ മാസമാ, അല്ലാഹുവിന്റെ മാസമാ. തങ്ങളെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നോട് വയലുകൾക്കാം എന്നവരോട് പറയുന്നു, സാധാരണ മാസമല്ല ഇത്, അല്ലാഹുവിന്റെ മാസമാ, അല്ലാഹുവിന്റെ മാസമാ. ഈ മാസത്തില് തോന്നിവാസം കാണിക്കരുത്, വികാരം കാണിക്കരുത്, നന്ദിയേട് കാണിക്കരുത്. ഇതെന്റെ മാസമാണെന്ന് പടച്ചറപ്പ് പരിചയപ്പെടുത്തിയ മാസത്തില് ഈ മാസത്തെ ആദരിക്കണേ, ബഹുമാനിക്കണേ, സ്വഭാവങ്ങളെ മാറ്റണേ, സീരിയലും സിനിമയും നിർത്തണേ. എന്നിട്ട് ഖുർആനിലേക്ക് മടങ്ങിക്കോ, നന്നായിക്കോ, നന്നായിക്കോ. നിങ്ങളെ ഞാൻ പറയുന്ന ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണം. ഈ റജബ് തീരുന്നതിന് മുമ്പ്, ഈ റജബ് തീരുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണം. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ. അല്ലാ റജബ് മാസം തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് അല്ലാഹു എന്റെ മാസമാണെന്ന് പരിചയപ്പെടുത്തിയ മാസം. ഈ മാസത്തെ അതേ ലെവലിൽ നീ കാണണം, നന്മകൾ ചെയ്യണം, അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.